നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിൽ ഇപ്പോൾ തീവ്രവാദികൾക്ക് ഉന്മാദ നൃത്തം ലോകത്തിന്റെ പല ഭാഗത്തുള്ള തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകുന്ന കാഴ്ച ഇന്ത്യയിലും ബംഗ്ലാദേശിലുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് ഏതുവിധേനയും അഫ്ഗാനിലെത്താൻ ഇപ്പോൾ തിരുതിയാണ് തീവ്ര നിലപാടുകളുള്ള ചില യുവാക്കൾ താലിബാനിൽ ചേരുവാനായി ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്ന മുന്നറിയിപ്പ് കാക്ക പോലീസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച നിർണായക മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി സുരക്ഷ ശക്തമാക്കി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ഏതു വിധേയനെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ എത്തിപ്പെടാനാണ് ചില യുവാക്കൾക്ക് തിരക്ക് ഏതു വിധേനയും അഫ്ഗാനിസ്ഥാനിലെത്താനാണ് തീവ്രവാദപരമായ നിലപാടുകളുള്ള ചില യുവാക്കളുടെ ശ്രമം എത്ര പേരുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയില്ല താക്ക പോലീസ് കമ്മീഷണർ ഷെബീഖുൽ ഇസ്ലാമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബംഗ്ലാദേശിലെ സേന ജാഗരൂകരാണ് താലിബാനിൽ ചേരാനായി ഇന്ത്യയിലൂടെ നുഴഞ്ഞുകയറിയതിന് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ി എസ് എഫിന്റെ ദക്ഷിണ ബംഗാൾ അതിർത്തിയിലെ ഡി ഐ ജി എസ് എസ് ഗുലേറിയെയും പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്ന് ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നാണ് എന്നാൽ നിരവധി പേർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറാൻ തക്കം പാർത്തിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചതിൽ ആവേശം കൊള്ളുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ രാജ്യത്തുണ്ട് എന്ന് നേരത്തെ തന്നെ ബംഗ്ലാദേശ് പറഞ്ഞിരുന്നു അഫ്ഗാനിസ്ഥാനിലെ സംഭവങ്ങളെ ഗൌരവമായി നോക്കിക്കാണുകയാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം പിന്നീട് പുറത്തുവന്നിരുന്നു ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വിസ ലഭിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് യുവാക്കൾ ഏതു ഏതുവിധേനയും ഇന്ത്യയിലെത്താൻ ശ്രമിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിലെ ഒട്ടേറെ യുവാക്കൾ താലിബാനിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നു അതിന് സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യവും തീവ്രവാദ നിലപാടുകളുള്ള ചില ബംഗ്ലാദേശ് യുവാക്കൾ കേരളത്തിലും കടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയതാണ് കേരളത്തിന്റെ പല ഭാഗത്തും ഐ എസ് സ്ലീപ്പിംഗ് ഉണ്ട് എന്നത് നമ്മളെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബംഗ്ലാദേശികൾ തന്നെയാണ് കേരളത്തിന്റെ പല ഭാഗത്തും അന്യ തൊഴിലാളികൾ ധാരാളമുണ്ട് അവർക്കിടയിൽ കടന്നുകൂടിയിട്ടുള്ള ബംഗ്ലാദേശികൾ കൂടുതൽ അപകടകാരികളാണ് ഇത്തരം ബംഗ്ലാദേശികളെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മുൻപ് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് അന്ന് ബംഗളൂരു പോലീസ് വെളിപ്പെടുത്തിയത് നിരവധി ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നേരത്തെ ഉത്തർപ്രദേശ് പോലീസും തമിഴ്നാട് ഒക്കെ കേരളത്തിലുള്ള ബംഗ്ലാദേശികളെ കുറിച്ച് പ്രത്യേകിച്ച് തീവ്രവാദ നിലപാടുകളുള്ള ബംഗ്ലാദേശികളെ കുറിച്ച് ചില സൂചനകൾ തന്നിരുന്നു കേരളത്തിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ബംഗ്ലാദേശികൾ പോലുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളം കൂടുതൽ ഭയക്കേണ്ടതുണ്ട് താലിബാൻ വിഷയത്തിൽ ഇതുവരെ കൃത്യതയോടെ ഇന്ത്യ പറഞ്ഞിരുന്നു ഐ എസും അൽക്കൊയ്ദിയുമൊക്കെ വളർന്നു കത്താൻ ഇനി എന്ന് സമാനമായ ഒരു പ്രതികരണമാണ് ഇന്ന് ജോ ബൈഡനും നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കാബൂൾ വിമാനത്താവളത്തിലുള്ള യു എസ് സൈന്യത്തിന് നിർക്ക് ഐ എസിന്റെ ആക്രമണം വരെ ഉണ്ടായേക്കാം എന്നാണ് ഇന്ന് ജോ ബൈഡൻ വെളിപ്പെടുത്തിയത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ താലിബാനെ തള്ളിപ്പറയുന്നതിനോടൊപ്പം അഫ്ഗാൻ മണ്ണിൽ കൂടുതൽ തീവ്രവാദ സംഘടനകൾ വളർന്നുവരും എന്ന മുന്നറിയിപ്പും നൽകി അതിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങി നേരത്തെ യു എസ് സർക്കാർ അൻപത് ലക്ഷം ഡോളർ വിലയിട്ട് കൊടും ഭീകരനായ കാലി അഖ്വാനി കാബൂളിൽ യു എസ് പടന്മാരുടെ മുന്നിലൂടെ ഇപ്പോൾ മിന്നിത്തിളങ്ങി നടക്കുന്നു രാജ്യത്ത് താലിബാൻ മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഈ അഖ്വാനി ഇയാൾ തന്റെ സുരക്ഷാ സൈനികരുടെ അകമ്പടിയോടെയാണ് ഇപ്പോഴത്തെ യാത്രകൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് ഖാലി അഖ്വാനി കാബൂൾ തെരുവിൽ പരസ്യമായി ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സുരക്ഷിതത്വമാണ് പ്രധാന മുൻഗണനയെന്നും അതില്ലെങ്കിൽ ജീവിതമില്ലെന്നും ഇയാൾ പ്രസംഗിക്കുന്നത് ഇപ്പോൾ വൈറലാണ് ഉസാമ ബില്ലാതനുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒൻപതിന് ഇയാളെ അമേരിക്ക അടിയന്തരമായി പിടികൂടേണ്ട ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് താലിബാന് ധനശേഖരണം നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഈ ഖാലി അഖ്വാനി അഖ്വാനി കൊറേയേറെ കാലമായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് താലിബാന്റെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അഖ്വാനി തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം അഫ്ഗാൻ മുൻ പ്രധാനമന്ത്രിയും കാബൂൾ കൊലയാളി എന്ന് അറിയപ്പെടുന്നയാളുമായ ഗുൽബുദ്ദീൻ ഹെഗ്മത്തിയാറുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒട്ടുമിക്ക തീവ്രവാദ സംഘടനകളും താലിബാനും തമ്മിലുള്ള കണ്ണി ഇയാളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടകാരികളായ തീവ്രവാദികൾ ഇപ്പോൾ അഫ്ഗാനിൽ വിലസുന്നു എന്നതാണ് മറ്റൊരു വൈരുദ്ധ്യം ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകർഷ്ടരായ കുറെയേറെ യുവാക്കൾ ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് കുടിയേറും താലിബാന്റെ ഭരണം ഇങ്ങനെയൊക്കെയാണ് നമ്മെ ബാധിക്കാൻ പോകുന്നത് ജാഗ്രത അത് കേരളത്തിനുൾപ്പെടെ വളരെ നല്ലതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്